ദൈവനാമത്തിന് മഹത്വം. ഇന്നത്തെ വായനാ ഭാഗങ്ങൾ ആവർത്തന പുസ്തകം 5-ാം അധ്യായം, സങ്കീർത്തനങ്ങൾ 119 105 മുതൽ 136 വരെ, മത്തായി 21:11 മുതൽ 15 വരെ, 1 കൊരിന്ത്യർ 12:1 മുതൽ 11 വരെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റപ്പോൾ ആ സത്യം അംഗീകരിക്കുവാൻ യഹൂദന്മാർ തയ്യാറായില്ല. അവർ യേശുവിൻ്റെ കല്ലറയ്ക്ക് കാവൽ നിന്ന പടയാളികളെ പണം കൊടുത്ത് വശത്താക്കുകയും അവരെ കൊണ്ട് കള്ളം പറയിക്കുകയും ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ഈ പടയാളികൾ രാത്രി മുഴുവൻ ഉറക്കമിളച്ചതിന് പീലാത്തോസിൽ നിന്ന് വേതനം കൈപ്പറ്റുന്നവരാണ്. അവരുടെ ഉപജീവനത്തിന് ആ വേതനം മതി. അവർ പീലാത്തോസിൽ നിന്ന് ഉറക്കമിളച്ചതിന് പണം വാങ്ങിച്ചു. എന്നിട്ട് അവർ ഉറക്കമിളച്ചില്ല, ഉറങ്ങിപ്പോയി എന്ന് പറഞ്ഞ് ഈ യഹൂദന്മാരുടെ കയ്യിൽ നിന്നും പണം വാങ്ങി. പണത്തോടുള്ള അമിതമായ ആഗ്രഹം, ജോലിയിൽ പോലും വിശ്വസ്തരല്ല എന്ന കള്ളം പറയിക്കുവാൻ ആ പടയാളികളെ പ്രേരിപ്പിച്ചു. ഈ പടയാളികൾ ചില മണിക്കൂറുകൾക്ക് മുൻപാണ് യേശു ദൈവമാണെന്ന് മനസ്സിലാക്കിയത്. ചില മണിക്കൂറുകൾക്ക് മുൻപാണ് അവർ ദൂതനെ കണ്ടത്. പക്ഷേ അവരതൊക്കെ മറന്നിട്ട് പണത്തിന്റെ പിന്നാലെ പോയി കള്ളം പറയുവാൻ ഇടയായി. നമ്മൾ പണത്തിന്റെ പിന്നാലെ പോയാൽ, പണം നമ്മെ നയിച്ചാൽ, നമ്മൾ പല കള്ളങ്ങൾ പറയുകയും ദൈവമോ ദൂതന്മാരോ വന്നാലും നാം അതിനെ ആദരിക്കാതിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് നമുക്ക് പണത്തോടുള്ള അമിതമായ ആസക്തി വെടിയാം. ഉപയോഗമില്ലെങ്കിൽ അത് വെറും പേപ്പർ കഷ്ണങ്ങൾ മാത്രമാണെന്ന് മനസ്സിലാക്കാം. ദൈവം കൃപ നൽകട്ടെ. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ലോകം അനേക കള്ളങ്ങൾ പറഞ്ഞ് പണം സമ്പാദിക്കുമ്പോൾ ഞങ്ങൾക്ക് സത്യസന്ധരായും വിശ്വസ്തരായും ജീവിക്കുവാൻ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ സഹായിക്കണം. ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ.